ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറും ഡോക്ടർ മിഗേലിയുടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി കർത്താവിൻ്റെ സന്തോഷം എന്ന ശീർഷകത്തിൽ അല്പം ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കാം. ദൈവിക ദുഃഖം അനുതാപത്തിലേക്കും അനുതാപം ക്രിസ്തുവിലേക്കും നയിക്കപ്പെടുന്നു. ആദ്യത്തെ ചവിട്ടുപടിയാണിത്. ഈ അനുഭവമില്ലാത്തവർക്ക് ആർക്കും ക്രിസ്തീയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയില്ല. യഹോവെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. ജീവൻ്റെ വഴിയിൽ നടന്നാൽ അവൻ്റെ സന്നിധിയിൽ സന്തോഷവും പരിപൂർണതയും ഉണ്ട്. അവൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. കർത്താവിൽ സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെങ്ക വിനോദ ദേവിയെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവിളെയും ക്രിസ്ത്യങ്ങൾക്കാക്കും. ഈ വാക്യങ്ങൾ കൂടെ ചില സത്യങ്ങൾ ഗ്രഹിക്കാം. സന്തോഷിക്കേണ്ടത് വേറെ ഒന്നിലുമല്ല, കർത്താവിലാണ് സന്തോഷിക്കേണ്ടത്. കർത്താവിൽ സന്തോഷിക്കുന്നവർക്ക് പ്രകടമാകുന്ന ആദ്യത്തെ ആത്മഫലം സൗമ്യതയാണ്. കർത്താവിൽ സന്തോഷിച്ചാൽ നമുക്ക് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാം. സൗമ്യത ദൈവിക സ്വഭാവമാണ്. യേശു കർത്താവ് പറഞ്ഞു, മത്തായി 11:29-30 വായിച്ചാൽ കർത്താവിൻ്റെ ആഹ്വാനമാണ്, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുന്നു, എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുവട് ലഘുവും ആകുന്നു. സൗമ്യതയും താഴ്മയുമുള്ള കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടസ്ഥിതിയോടെ ഓടാം. കർത്താവിൽ സന്തോഷിച്ചാൽ ആദ്യം ലഭിക്കുന്ന ഫലമാണ് നാം സൗമ്യരാകും. കർത്താവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് പകരും. കർത്താവിനെ പോലെ ആകുവാനാണല്ലോ പിതാവാം ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. വിളിച്ച വിളിക്ക് യോഗ്യരായി നമുക്ക് ജീവിക്കാം. കർത്താവിൽ സന്തോഷിച്ച അടുത്തതായി ലഭിക്കുന്ന പ്രതിഫലമാണ് സമാധാനം. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം. ഇവിടെയും ആത്മാവിൻ്റെ ഫലമായ സമാധാനം നമുക്ക് ലഭിക്കുമെന്ന് കാണാം. സഹോദരിമാരെ, നാം എന്തിന് ഭാരപ്പെടണം? നമ്മുടെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവന് ഒരു നാൾ സമ്മതിക്കുകയില്ല. സമാധാനം അത് ദൈവികമാണ്. സമാധാന പ്രഭുവായ ക്രിസ്തുവാണ് നമുക്ക് തരുന്നത്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്നത് പോലെയല്ല, ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആ സഹോദരിമാരെ, നാം എത്ര വലിയ വാഗ്ദത്തമാണിത്. കർത്താവ് നമുക്ക് തരുന്നത് യോഹന്നാൻ 16:21 പറയുന്നത്, കർത്താവ് പിന്നെയും പറയുകയാണ്, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. എല്ലാറ്റിനുപരിയായി കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. യോഹന്നാൻ 15:11-12. അതേ സഹോദരിമാരെ, നാം സൗമ്യത സന്തോഷ സമാധാനം പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കാം. മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.